കൂട്ടുകാർക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീനാണ്. അത്ര വലിയ ഹെയർ കെയർ റുട്ടീൻ ഒന്നുമില്ല. അപ്പം ഞാൻ കാലത്ത് എന്നേക്കുമ്പോൾ മുടി ഇതുപോലെ കെട്ടി വെച്ചേക്കുമായിരിക്കും. അപ്പം മുടിയിൽ അധികം ചെടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എത്ര നമ്മൾ മുടി മേളിലേക്ക് കെട്ടി വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്കും മുടി താഴേക്ക് അഴിഞ്ഞു വരും. അപ്പോൾ ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് മുടിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാറ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ആകുമ്പോൾ മുടിയിൽ ജടയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ ചെയ്യാത്തവർക്കാണ് മോർണിംഗ് ആകുമ്പോൾ മുടിയിൽ കെട്ട് വീഴുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ജട പിടിക്കുകയാണ്. അപ്പം അതിനൊക്കെ കാരണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. കോക്കനട്ട് ഓയിൽ അല്ല കേട്ടോ, സാധാരണ ഏതെങ്കിലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണത് നല്ലതാണ്. അതിനുശേഷം ഇതുപോലെ മുടി നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ വെറും 3 മിനിറ്റാണ് എടുക്കുന്നുള്ളൂ. 3 മിനിറ്റ് പോലും ഇല്ല, 3 മിനിറ്റിന് താഴെയാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്, മോർണിംഗ് ഹെയർ കെയർ റുട്ടീൻ. ഒരുപാട് സമയം നമ്മളതിന് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ മുടി നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുടിയിൽ ജട ഒട്ടും തന്നെ ഉണ്ടാവാറില്ല ഞാൻ രാത്രി അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ മുടിയിൽ ജട ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശക്തിയിൽ മുടി ചെയ്യാതിരിക്കാൻ നോക്കണം. നമുക്ക് ഹെയർ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മോർണിംഗ് ഹെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡെയിലി ചെയ്യണം എന്നില്ല കേട്ടോ, ഒരു ഒന്നിടവിട്ടൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മുടി ഇപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഹെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ക്രീം ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് മുടി നന്നായിട്ട് ചെയ്യുകയും മുടിയുടെ ചെടിയൊക്കെ കളയാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഒരു ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു, ടീ ട്രീ ഓയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹെയർ സ്പ്രേ ആണത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴാണെങ്കിലും കാലത്ത് എത്ര തന്നെ നമ്മൾ ചീകി വെച്ച് കഴിഞ്ഞാലും മോർണിംഗ് ആകുമ്പോൾ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് ജട പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഹെയർ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി ഒന്ന് ഒതുങ്ങി കിട്ടാനായിട്ട് നല്ലതാണ്. എന്നിട്ട് മുടി ഇതുപോലെ നന്നായിട്ട് ചീകി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവുകയും കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇപ്പോൾ രാത്രി നമുക്ക് വേണമെങ്കിൽ ബൺ ഹെയർ സ്റ്റൈൽ കെട്ടാം, അതല്ലാന്നുണ്ടെങ്കിൽ മുടി പിന്നിയിടാം. രണ്ട് വശത്ത് മുടി പിന്നിയിടാം. ഞാൻ പൊതുവെ രണ്ട് വശത്ത് മുടി പിന്നിയിട്ടാണ് കിടക്കാറ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി രണ്ട് വശത്ത് പിന്നിയിടാറില്ല. കാരണം അങ്ങനെ പിന്നിയിട്ട് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴേക്കും മുടി ചുരുണ്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ചുരുണ്ട് കിടക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ബൺ ഹെയർ സ്റ്റൈൽ കെട്ടുന്നതാട്ടോ നല്ലത്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് മുടി കിടക്കണമെങ്കിൽ അങ്ങനെ തന്നെ മോർണിംഗ് ആകുമ്പോഴും നമ്മുടെ മുടി കെട്ടും. അപ്പോൾ വളരെ ചെറിയൊരു ഹെയർ കെയർ റുട്ടീനാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.